അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു കുർത്ത ഡിസൈൻ ചെയ്യാം. ദാ ഇതുപോലെ ലെയ്സൊക്കെ വെച്ചാണ് ഞാൻ കുർത്ത ഡിസൈൻ ചെയ്തേക്കണത്. കഴിഞ്ഞ ദിവസം ഞാൻ പൈപ്പിംഗ് വെച്ച് ചെയ്തപ്പോഴേ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു വൺ സൈഡ് പ്രഷർ ഇല്ല, അപ്പോൾ പിന്നെ അത് കാണണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വൺ സൈഡ് പ്രഷർ ഇല്ലാത്തവർക്കും ഈ മോഡലൊക്കെ ചെയ്തെടുക്കാം. അതാണ് ഞാനിത് ചെയ്തത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ റൗണ്ട് കോളർ നെക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ഒരു 36-38 ഇഞ്ച് സൈസ് വരെ ഞാൻ ഈ പറയുന്ന അളവിൽ റൗണ്ട് കോളർ ചെയ്യാം. പിന്നെ അതിനേക്കാളും വണ്ണമുള്ളവനാണെങ്കിൽ ഒന്ന് കഴുത്തിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ഞാനൊരു ഹാഫ് പോർഷൻ വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ലെങ്ത്തിൽ എടുത്തില്ല മെറ്റീരിയൽ. ഇതൊരു സാമ്പിൾ അടിക്കണല്ലേ. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണ എങ്ങനെയാന്ന് നോക്കിയാൽ പറ്റക്ക് ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെൻറ്റർ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് വരണം. ഇപ്പം ഞാൻ നല്ല വശത്താണ് മാർക്ക് ചെയ്ത്, നമുക്ക് ചീത്ത വശത്തും കൂടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ എടുത്തേക്കണത് ഡിസൈൻ ചെയ്യാനേ. ഒരു പഴയ സാരി നിന്ന് അഴിച്ചു മാറ്റിയ ഒരു ലെയ്സാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലും കാണും. ഒന്ന് തപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പട്ടുപാവാടയുടെ ഉപേക്ഷിച്ച പട്ടുപാടയുടെ അടിവശത്തൊക്കെ ഇതുപോലെ നല്ല കസവൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോണതാണ്. അതുപോലെ സൈഡ് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ച് 3/4 ഇഞ്ച് വീതിയിൽ ഉള്ള ഒരു ലെയ്സും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനും ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ, നിസ്സാര വിലയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക, കളയരുത്. പിന്നെ വിത്ത് ബ്ലൗസിൽ വരൂലേ. പക്ഷേ ചിലർ ബ്ലൗസ് തയ്ക്കൂല, അതിൻ്റെ അതുമേ ഉണ്ടാവും ചില ബോർഡറുകൾ. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുർത്തയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് എത്രത്തോളം ഇത് വെക്കണമെന്ന് നോക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ വെക്കണുണ്ട് കേട്ടോ. അത്രയും ഈ തുണിയിൽ അത്രയും മതി, 12 ഇഞ്ച് ലെങ്ത്ത് മതി. 12 ഇഞ്ച് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ചൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊരു 9 ഇഞ്ചൊക്കെ കിട്ടും, അത് മതി കേട്ടോ. അപ്പോൾ ഇനി കോളറൊക്കെ അളന്നെടുക്കണം. അത് നമുക്ക് ഈ ലെയ്സൊക്കെ വെച്ചിട്ടേ പിന്നീട് അളന്നാലും മതി. അപ്പോൾ റൗണ്ടിനൊക്കെ റൗണ്ട് കോളറാണ് കട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് പിന്നീട് അളന്നാലും മതി. ആദ്യം നമുക്ക് ഇത് ഈ ഒരു സംഭവം നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണമല്ലോ. അതിനായിട്ട് ഇതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം കണ്ടോ. അത് ഞാൻ ചീത്ത വശത്തേക്ക് മാർക്ക് ചെയ്തിട്ട്, ചീത്ത വശം എന്ന് വെച്ചാൽ ലൈനിങ്ങിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3 ഇഞ്ചാണ് നമ്മുടെ കോളറിൻ്റെ ഇറക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ കൂടെ ഇറക്കത്തിൽ നമുക്കൊരു വി ഷേപ്പിൽ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് നമ്മളവിടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 തന്നെയാണ് ഇട്ടത്, 3 പിന്നെ ഒരു 3 കൂടെ. 3 ഇഞ്ച് നെക്ക് വെക്കാനുള്ള ഭാഗവും പിന്നെ 3 ഇഞ്ച് ഓപ്പൺ. എന്നിട്ട് ഈ കസവ് നല്ലോണം മടക്കിയിട്ടേ കണ്ട, അതിൻ്റെ അപ്പുറത്തെ സൈഡും ഉണ്ടിട്ട് ആ ബോർഡർ, ഒരു കറുത്ത ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് ആ കസവും മടക്കിയിട്ട് സെൻറ്റർ ഒന്നിങ്ങനെ തേപ്പെട്ടി വെച്ച് തേച്ചാലും മതി. അല്ലെങ്കിൽ ഈ മെറ്റീരിയലൊക്കെ ഇങ്ങനെ കൈവച്ച് ഇതാക്കിയാലും നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ നല്ല വശത്തല്ലേ നമ്മൾ വരച്ചത്. ഞാൻ അതിൻ്റെ ചീത്ത വശത്തും കൂടെ വരക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് സെൻറ്ററിൽ കറക്റ്റ് സെൻറ്ററിൽ തേച്ച് അതങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. നമ്മൾ ഈ തുണിയിലേക്ക് ചേർത്ത് വെക്കണത് നല്ല വശമാണ് ചേർത്ത് വെക്കണം, അപ്പുറത്തേക്ക് മറിക്കാനുള്ളതാണേ. അപ്പം ഇത് ഇതാട്ടോ ലൈനിങ് വശമാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കണത്. നിങ്ങൾക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇപ്പം നമ്മൾ ലൈനിങ്ങിൽ ചീത്ത വശത്താണ് ഈ ലെയ്സ് വെക്കണത്. ലെയ്സ് എങ്ങനെ വെക്കണേന്ന് നോക്കി ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഒന്ന് ഇതുമ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളാ കട്ട് ചെയ്യാൻ മാർക്ക് ചെയ്തില്ലേ അത് വരെ കേട്ടോ. തയ്ക്കുമ്പോൾ പക്ഷേ ഇപ്പുറത്തെ നൂലുള്ളാറിനെ നൂല് കുടുങ്ങും. ഇതേ ഇപ്പുറത്ത് വര ഉള്ളതുകൊണ്ട് ആ വര ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ വരെ അടിച്ച് കെട്ടിട്ട് നിർത്താം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് വി ഷേപ്പിൽ വരക്കണമല്ലോ. അതിനായിട്ടിതാ നമ്മളിപ്പോൾ വരയിട്ടില്ല, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ചു പോവുക. എന്നിട്ട് ആ കെട്ടിട്ട ഭാഗത്ത് വരുമ്പോൾ തിരിച്ച് ആ വരയുടെ അപ്പുറമായിട്ട് അടിച്ചു നിർത്തുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇങ്ങനെ അടിച്ചു പോവാ. ഇതിപ്പോൾ ലെയ്സായിട്ടില്ലെങ്കിലും ബ്രൊക്കേഡിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു വെൽവെറ്റിൻ്റെ പീസാണെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു നൂലിങ്ങനെ അഴിഞ്ഞ് കിടക്കണത് ആ മെഷീൻ്റെ ഇത് മൊക്കെ കുടുങ്ങണം പ്രസറിലെ. അതാണ് ഈ ഇടക്കിടക്ക് കട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു വി ഷേപ്പ് പോലെ ഞാൻ അവിടെ അടിച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യണം നോക്കോട്ടോ. ആ സെൻറ്ററിൽ ആ ഒരു നൂല് നമ്മൾ ഫസ്റ്റ് അടിച്ചില്ലേ,
ആ നൂലിനെ പറ്റക്കിട്ടിട്ട് അങ്ങ് വെട്ടി അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് വെട്ടിയാൽ മതി. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആവും. എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്തേക്ക് കറക്റ്റായിട്ട് ആ മൂല വരെ. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. അപ്പം നല്ല വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ വി ഷേപ്പ് അടിക്കുക കേട്ടോ. നല്ല ആ ഒരു പിങ്ക് കളർ തുണിയുണ്ടല്ലോ അത് അകത്തേക്ക് തന്നെ പോകണം ഫുള്ളായിട്ട്. അപ്പോൾ ഇങ്ങനെ പറ്റിയ വി ഷേപ്പ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പുറത്തു നിന്നേ ഈ തുണിയൊന്ന് പിടിച്ച് വലിക്കുക, കാണിച്ചു തരാം. ഇപ്പുറത്തെ കൈ വെച്ച് അതൊന്ന് വലിച്ച് പിടിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ഒട്ടും ആ തുമ്പ് കാണൂല കേട്ടോ. അത് ഇപ്പുറം അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ വലിക്കണ്ടേന്ന്. വി കറക്റ്റായിട്ട് വി വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട ഈ കൈ വെച്ചത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പിങ്ക് തുണി ഒട്ടും കാണരുത്. വേണേൽ വി ഷേപ്പിൽ നിങ്ങൾ ഒരു ഗോൾഡൻ കളർ പൈപ്പിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആർഭാടാകുമ്പോൾ അതൊന്നും കൂടെ ആർഭാടായി പോവില്ലേ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ലേസൊക്കെ വെക്കണം. അതിന് മുമ്പ് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ കത്രിക അപ്പുറത്തെ സൈഡിലേക്ക് വീണുപോയി. അപ്പുറത്തെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കാണ്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ടേ ഭയങ്കര സങ്കടമായി പോയി. കത്രിക ഒന്നും താഴെ വീഴരുതിട്ട. കത്രിക താഴെ വീണിട്ടുണ്ടെങ്കിൽ കത്രികക്ക് ബെൻഡ് വരും, മൂർച്ചയും പോവും. ഇക്കപ്പുറം കിടക്കണ്ടേ നിക്ക് പറഞ്ഞു ശ്രദ്ധിക്കണ്ടേ ശായതാന്ന് പറഞ്ഞു. അതെന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു ഞാൻ ഒച്ചെടുക്ക. അപ്പോൾ അതായത് ഇപ്പുറത്തെ സൈഡ് മടങ്ങിയിരിക്കണം. അതുപോലെ തന്നെ ഫുള്ളായിട്ട് മടക്കി വെക്കരുതിട്ട്, നമുക്ക് അതിൻ്റെ മുകളിൽ മറ്റേ കസവ് വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആ ബ്ലാക്ക് ഇത്തിരി ഇങ്ങനെ കണ്ടോട്ടെ. ഇനി നമുക്ക് ഈ ലേസ് വെച്ച് കൊടുക്കാം. ലേസ് വെക്കണം എങ്ങനെയെന്ന് നോക്കോട്ടോ. ആ കസവിൻ്റെ പറ്റേ, അതായത് ആ ബ്ലാക്ക് കാണരുത്, ബ്ലാക്ക് കാണാത്ത വിധം എന്താ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. മൂല അടിക്കണം ശ്രദ്ധിച്ചോളണം കേട്ടോ. മൂല വരുമ്പോൾ ദേ ഇവിടെ എൻഡ് വരുമ്പോൾ അവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തും. എങ്ങനെ അടിക്കണേന്ന് നോക്കോട്ടാ. അടിക്കണേ അല്ല മടക്കി തിരിക്കണത്. ഇതാ ഇതുപോലെ അങ്ങോട്ട് വരണം. അപ്പോൾ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ വെക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ മൂല ദേ ഇതുപോലെ വരണം. വി ഷേപ്പിൽ തന്നെ അവിടെയും വരണം കണ്ടോ. മനസ്സിലായി എങ്ങനെ മടക്കിയെന്ന്? ഒന്നുകൂടെ കാണിച്ചു തരാതാ. അവിടെ കെട്ടിട്ട് നിർത്തിയേക്കണം, ഇങ്ങോട്ട് പോരൂല്ല. അതിങ്ങനെ മടക്കിയിട്ട് ദേ ഇതുപോലെ വെച്ച് ഒപ്പം വെച്ചിട്ട് കണ്ടാ ഇതുപോലെ കേട്ടോ. മൂന്ന് പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് കുത്തി തിരിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ മൂലയും കൂടെ ചെയ്യുക കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് അമർത്തുക കേട്ടോ. ഇത് വേണേൽ അടിയിലേക്ക് വെക്കാം, അടിയിലേക്ക് വെക്കണ്ട. നേരത്തെ വെച്ച പോലെ തന്നെ മുകളിലേക്ക് തന്നെ വെച്ചാലും മതി കേട്ടോ. ആ വി ഷേപ്പ് തന്നെ കറക്റ്റാക്കിയിട്ടേ അങ്ങോട്ടേക്കും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ലേസ് മടക്കണതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവേ ആ മൂല കറക്റ്റായിട്ട് വരാനായിട്ട്. സംഭവം അടിപൊളിയാട്ടോ. ഇങ്ങനെ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും. നമുക്ക് ഈ ലേസ് തന്നെ വേണമെന്നില്ല, എന്താണെങ്കിലും അവിടെ വെക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെൽവെറ്റോ പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലേസുകളോ എന്താണെങ്കിലും അല്ലെങ്കിൽ അവിടെ വെക്കാൻ പറ്റിയ എന്ത് നമുക്ക് വെക്കാം. കറക്റ്റായിട്ട് വന്നില്ലേ. പിന്നെ നമുക്കൊരു കുക്കിംഗ് ചാനലും കൂടെ ഉണ്ടിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, ഇടാം എന്തായാലും. ഒന്ന് ലെവലൊക്കെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ലേസിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം.
ആർക്കോ കൗണ്ട് വെച്ച് എൻ്റെ ബാലൻസ് അവിടെ കിടന്നിരുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്, പക്ഷേ എടുത്തപ്പോഴത്തേക്കും തുണി ഇത്തിരി കുറവായിപ്പോയി. പിന്നെ ബൊമ്മയിലിട്ടപ്പോൾ ഞാനൊരു പീസും കൂടെ അതുമാ തയ്ച്ച് വെച്ചിട്ടാണ് ബൊമ്മക്ക് ഇട്ടത്. അല്ലാണ്ട് പിന്നൂത്താൻ പറ്റണില്ല പുറയിലേക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പീസും കൂടെ താഴ്ത്തുന്നേ, ഒരു പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. പിന്നെന്താണ്, അപ്പോൾ ഓക്കെ ആയില്ലേ. നമുക്ക് നെക്ക് അളന്ന് കട്ട് ചെയ്യാം. റൗണ്ട് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ച് അങ്ങോട്ടും 3 ഇഞ്ച് ഇങ്ങോട്ടും, അതായത് ഞാൻ പറഞ്ഞില്ലേ 36-38 സൈസ് വരെയൊക്കെ 3 ഇഞ്ച് തന്നെ മതി കേട്ടോ. 40 വരെയും 3 ഇഞ്ച്, 40 ആകുമ്പോൾ ഒരു 3.25 കൊടുത്തോ. ഇത് 3 അങ്ങോട്ട് ഒരു 3 ഇങ്ങോട്ട്, എന്നിട്ട് അതിനൊന്ന് റൗണ്ടാക്കി കൊടുക്കുക. ഒരുപാട് കുഴിഞ്ഞ റൗണ്ട് അല്ല, അതായത് ഇതുപോലത്തെ ഒരു റൗണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കത്രികയുടെ മൂർച്ച പോയിട്ട താഴെ വീണില്ലേ, നല്ല കത്രികയായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ വെട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കി ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതുമ്പോൾ പൈപ്പിംഗ് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ കോളർ ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കോളർ കാണിക്കാനാണല്ലോ എടുത്തത്. ഇനി ഇവിടെ താഴ്ച 1 ഇഞ്ച് കൊടുത്താൽ മതി ബാക്കിൽ. വീതി 3 ഇഞ്ച് തന്നെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് ലൈനിങ് കൂട്ടണമല്ലോ അവിടെയൊക്കെ. അവിടെയൊക്കെ ഒന്ന് ലൈനിങ് കൂട്ടിയിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഷോൾ റെഡിക്കാം. ലൈനിങ് കൂട്ടിയിട്ടുണ്ട്. കെട്ടിട്ടടിക്കാം. ഇവിടെയും അടിച്ചു കൊടുക്കുക. ഇന്ന് ഇവർത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഈ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്കിത് ക്യാൻവാസിലേക്ക് വരച്ചെടുക്കണം. അപ്പോൾ ക്യാൻവാസ് നമുക്ക് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ ക്യാൻവാസ് ഇരിക്കണ ക്യാൻവാസിൻ്റെ മടക്ക് ഭാഗത്ത് ഇതിങ്ങനെ ചേർത്തു. ക്യാൻവാസ് ഉണ്ട് കേട്ടോ മേശപ്പുറത്ത്. ആ വൈറ്റുമ്പോൾ കൊണ്ട് വൈറ്റിട്ടപ്പോൾ കാണില്ല അല്ലേ. ഇങ്ങനെ അടുപ്പിച്ച് വരക്കരുത്, ഇങ്ങനെ വിടർത്തി വെക്കണം കേട്ടോ നെക്ക്. എന്നിട്ടാണ് ഞാൻ വരച്ചിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് വേണം മടക്ക് ഭാഗം. നമ്മുടെ ഈ ബാക്ക് സൈഡിലെ മടക്ക് കറക്റ്റാക്കി വെക്കുക കണ്ടോ. ആ ബാക്ക് സൈഡിലെ മടക്കും കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത്രയും ഓർത്തില്ല കേട്ടോ ക്യാൻവാസ് വെള്ളയും മെഷീനും വെള്ളയാണെന്നുള്ള കാര്യം. ദാ ഇങ്ങനെ വരച്ചു. എന്നിട്ട് ദാ ഇവിടെ ഉണ്ടല്ലോ, എവിടം വരെയാണോ നമുക്ക് കഴുത്ത് വേണ്ടത്. ദാ ഇവിടെ കറക്റ്റായിരിക്കണം കേട്ടോ, ഒരുപാട് അകത്തേക്ക് അടുപ്പിക്കരുത്. ദാ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അവിടം വരെ മതി നെക്ക്. ഇപ്പോൾ മനസ്സിലാവണല്ലേ ക്യാൻവാസ് ആണെന്ന്. ദാ ഇങ്ങനെ. അപ്പോൾ മടക്ക് ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. ഇനി നമ്മുടെ ടേപ്പ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരക്കേണ്ടത്. ഒരു 1 ഇഞ്ച് ഇടണ്ട, 3/4 ഇഞ്ച് ഇട്ടാൽ മതി കേട്ടോ. 1 ഇഞ്ച് ഇട്ടാൽ ഒരുപാട് വലിയ, ഞാൻ ഒരുവണ്ണം ചെയ്തപ്പോൾ 1 ഇഞ്ച് ഇട്ടിട്ട് ചെയ്തിട്ട് ഭയങ്കര വലിയ കോളറായിപ്പോയി. ഇതിപ്പോൾ 3/4 ഇഞ്ച് കേട്ടോ, 3/4 ഇഞ്ചാണ് വരക്കണത്. കേട്ടോ ഈ മൂലഭാഗം ഇങ്ങനെ വളച്ചു കൊടുക്കുക. നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു വളവൊക്കെ വരുമല്ലോ കോളറിന്, അത് വരാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. മടക്കിട്ടേക്കാണ് കേട്ടോ ക്യാൻവാസ്. ആ മടക്ക് ഭാഗമാണ് ഇവിടെ നമുക്ക് വെട്ടിയെടുക്കാം. വളച്ച് തന്നെ വെട്ടുക കണ്ടോ. ഇനി അതിൻ്റെ ബാക്ക് സൈഡും കൂടെ വെട്ടിയെടുത്തേക്കണ്ട. ആ വരെ കൂടെ അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഇനി ഇതാ അൺബോക്സിൽ അൺബോക്സ് ചൂടാക്കിയിട്ട് നമ്മുടെ ഏത് തുണി വെച്ചിട്ടാണോ നമ്മൾ കോളർ ചെയ്യേണ്ടത് ആ തുണിയിലേക്ക് ഒരെണ്ണം ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഒരു തുണിയിൽ ഒട്ടിക്കണം, ഒരു തുണി അതേ സെയിം അളവിൽ ഒട്ടിക്കാതെ എടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ചിട്ട് വരാം, നിവർത്തി കാണിച്ചു തരാം. അതാ ഇങ്ങനെ വരും കേട്ടോ കോളറിൻ്റെ ഷേപ്പ്. ഒട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. കണ്ടത് ഞാൻ ഒട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തുണിയിൽ ഒട്ടിച്ച് ഒരെണ്ണം ഒട്ടിക്കാണ്ട് സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, ഇതിൻ്റെ
ഒട്ടിച്ചതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്നിങ്ങനെ മടക്കി വെച്ചിട്ട് ദാ ഇതുപോലെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കണേ. അപ്പം നമ്മുടെ കോളർ എവിടെയാണോ പിടിപ്പിക്കുന്നത്, അതായത് ഈ ഭാഗമാണ് നമ്മുടെ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം, മറ്റേത് കോളറിൻ്റെ മോൾ ഭാഗമാണ്. അപ്പോൾ ആ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗത്ത് നമുക്കിങ്ങനെ, അതായത് ഇതിപ്പോൾ വെള്ളം പോലെ വന്നില്ലേ, വെള്ളത്തിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കുക, അത്രേ ഉള്ളൂ. എന്താ കറക്റ്റാക്കി അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് തെന്നി പോകാതിരിക്കാൻ മുകളിലൊന്ന് നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ അടിക്കേണ്ടതാണ്. നമുക്കൊരു പണി ചെയ്യാം, മുകളിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ തുണിയും മറ്റേ തുണിയും ഒപ്പം നിന്നോളുമല്ലോ. ഒന്നാമത്തെ ഈ ഫ്ലോയി മെറ്റീരിയൽ ആയതുകൊണ്ടേ പിടിച്ചാൽ കിട്ടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒപ്പം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോളും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ദൈ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കാം. അപ്പം നോക്കണം കേട്ടോ, ക്യാൻവാസിൻ്റെ മുകളിൽ, ക്യാൻവാസിൻ്റെ മുകളിലേക്ക് കയറരുത്, അതിൻ്റെ പറ്റൊക്കെ പോകണം. ഇങ്ങനെ അടിച്ച് അങ്ങോട്ട് പോവുക, പതുക്കെ പതുക്കെ നിർത്തി 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 അടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് നല്ലോണം കെയർ ചെയ്ത് തന്നെ അടിക്കണം, കഴുത്ത് ചുളുങ്ങരുത്. പിന്നെ തുണിയിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ പിടിച്ച് വലിക്കുകയൊന്നും ചെയ്യരുത്, നല്ല സൂക്ഷിച്ച് തന്നെ പതുക്കെ പതുക്കെ പിടിച്ചടിക്കണം. നമ്മൾ കറക്റ്റ് അളവല്ലേ എടുത്തത്, പിടിച്ചടിച്ച് കഴുത്ത് പിടിച്ച് വലിച്ചാലും ഇത് പിടിച്ച് വലിച്ചാലും വലിഞ്ഞ് വരും. അപ്പോൾ വലിയാണ്ട് പിടിച്ച് അടിക്കുക കേട്ടോ. നമുക്ക് അകത്തുനിന്ന് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഈ സൈഡിലൊക്കെ കൂടുതൽ വന്നേക്കണേക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. നമുക്ക് തയ്ക്കാനുള്ള ഭാഗം മാത്രം 1/4 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. എന്നുവെച്ചാൽ ഒരുപാട് അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചാൽ വൃത്തിയാവില്ല. ഒന്ന് നീറ്റാക്കി വെട്ടിയെടുക്കാം. നമ്മുടെ അകത്ത് കഴുത്ത് മറിഞ്ഞ് വരണ്ടേണല്ലോ, അവിടെ അവിടെയൊക്കെ ഒന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി മറിച്ചെടുക്കാം. വേണമെങ്കിൽ മോൾ ഭാഗത്ത് ഒന്ന് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തേച്ചെടുക്കാം. നമുക്കിപ്പോൾ തേച്ചെടുക്കാം കേട്ടോ. തേച്ചെടുക്കണേന് കൂടുതൽ ഭംഗി, ഒരുപാട് സ്റ്റിച്ച് വരണേനേക്കാളും നീറ്റായിട്ട് തേച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ തേച്ചിട്ട് വരാം കേട്ടോ. അതേ തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേ ചീത്ത വശത്താണ് ഞാൻ വെക്കണത് കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു കണ്ടോ ചീത്ത വശത്ത്, നമ്മുടെ കോളറിൻ്റെ ചീത്ത വശമാണ് കേട്ടോ ചേർത്ത് വെച്ചേക്കണത്. കണ്ടോ, വെച്ചാൽ കറണ്ട് മനസ്സിലാവണില്ലേ. ഈ ക്യാൻവാസിലേക്ക് അടിക്കരുത് കേട്ടോ, ക്യാൻവാസുമോ തൊടാണ്ട് അടി പീസുമോ മാത്രം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിടർത്തി മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അറ്റം വരെ അടിച്ചെടുക്കുക കേട്ടോ, വെച്ച് 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 അടിച്ചെടുക്കണം പതുക്കെ പതുക്കെ. ഒട്ടും ധൃതി പിടിക്കരുത്, കഴുത്തടിക്കുമ്പോൾ കോളർ അടിക്കുമ്പോൾ ധൃതി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചുളുക്ക് വീഴും. കുറച്ചൊക്കെ പ്രാക്ടീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ അങ്ങ് അടിച്ച് വിടാം. ഷോൾഡറൊക്കെ കറക്റ്റാക്കി ഒപ്പം വെച്ചിട്ട് അവിടെ നല്ലോണം കെട്ടിട്ട് അടിച്ചിട്ട് ഇതുപോലെ ചുറ്റിനും നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം. പിടിപ്പിച്ചു കണ്ടോ. ഇനി നമ്മുടെ നല്ല വശത്തേക്ക് നമ്മുടെ കോളറിൻ്റെ ക്യാൻവാസ് അടിച്ച ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഒപ്പം വെച്ച് തയ്യൽ തുമ്പക്കകത്തേക്ക് തള്ളി വെച്ചിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഇതടിക്കുമ്പോൾ ശ്രദ്ധിച്ചടിക്കണം, ചുളുങ്ങുകയൊന്നും ചെയ്യരുത്, നീറ്റായിട്ട് അടിക്കണം. അപ്പോൾ ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ കോളർ ഫിനിഷായിട്ടോ. പതുക്കെ പതുക്കെ അടിക്കണേ. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും ആഞ്ഞു പിടിച്ച് ലൈക്ക് ചെയ്തു കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിലത്തെ ചെടിയൊക്കെ പോയിടാ. പയറൊക്കെ ഉണ്ടായിരുന്നില്ലേ, മഴ പെയ്തപ്പോൾ എല്ലാം പോയി. ഇനി രണ്ടാമത് എല്ലാം പിടിപ്പിക്കണം. ഞാൻ ഇന്നലെ പോയിട്ട്
അവിടെയൊക്കെ കുത്തിക്കളച്ച് കറിവേപ്പൊക്കെ നീറ്റാക്കി എടുത്തു വെച്ച് പുല്ലൊക്കെ പിടിച്ചേക്കണേ, അതൊക്കെ പറിച്ചു കളഞ്ഞ്. അപ്പോഴത്തേക്കും മഴ പെയ്തു, പിന്നെ ചട്ടിയുടെ അടിയിലേക്ക് ഇങ്ങനെ പുല്ല് വന്നിട്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി കിടന്നാലാന്ന് ഓർത്തിട്ട് ഞാനതൊക്കെ നീറ്റാക്കി. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെറസിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കാണുമെന്നും പറഞ്ഞ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ ചെടിയൊക്കെ നീറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാൽക്കണിയിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതാ ഇവിടം വരെ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് നടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ മുമ്പൊക്കെ നടുവായിരുന്നു, ഇപ്പോൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കേട്ടോ. കറക്റ്റായില്ലേ? നമുക്ക് നമ്മുടെ ബൊമ്മ ചേച്ചിക്ക് വെച്ച് കൊടുക്കാം, ഇട്ട് കൊടുക്കാനൊന്നുമില്ല, വെച്ച് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ബൊമ്മക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. വൺ സൈഡ് പ്രഷർ ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കണ്ട. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഒരു പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കേട്ടോ, ബാക്കിലേക്ക് പിടിച്ച് പിൻ ചെയ്ത് വെച്ചേക്കണത്. കൈയൊന്നും പിടിപ്പിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കേട്ടോ.